ബോംബൈ ഗോൾഡൻ റോൾസ് റോയ്സ് ഫാൻറം. ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഉണ്ടാവുള്ളൂ ഈ കളർ. കേരളത്തിൽ ഇന്ത്യയില് കണ്ടിട്ടില്ല അത്. ഈ കളർ കണ്ടിട്ടില്ല. ഈ കാർ ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ സാറിന്? ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സാറിനോട് ഏറ്റവും അടുപ്പമുള്ളവരൊക്കെ ചിലപ്പോൾ സാറിനോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടാവാം, നിനക്ക് പ്രാന്താണോ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഓ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴേ മനസ്സിലായി റോൾസ് റോയ്സ് ഞാൻ ഇപ്പോഴല്ല വാങ്ങണേ. കേരളത്തില് എത്രയോ 12 വർഷം മുമ്പ് റോൾസ് റോയ്സ് വാങ്ങിയിട്ടുണ്ട്. എന്റെ കോളേജ് സ്കൂൾ പഠിക്കുമ്പോ തന്നെ വണ്ടികള്, കോളേജില് സ്പോർട്സ് കാർ, ഹെലികോപ്റ്റർ തുടങ്ങി. വാട്ടോൾ ഇരിക്കണോ സുനാമി വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? 2000 രൂപയ്ക്ക് റൗണ്ട് ചെയ്യാൻ കൊടുത്തിരുന്നു ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ പിന്നെ പാവങ്ങൾ വരുന്ന കാശില്ല സാറേ എന്ന് പറയുമ്പോൾ 500 രൂപയ്ക്ക് കൊടുത്തു. കൊറേ പേര് വന്നു ഹെലികോപ്റ്ററോട് 500 രൂപയ്ക്ക്. കൊറേ പേര് വന്നപ്പോ ഫ്രീ ആയിട്ട് കയറ്റി. നിങ്ങളെ അടിച്ചോ? നോ പ്രോബ്ലോ. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. മറഡോണ വന്നപ്പോ എന്നെ പഠിപ്പിച്ചാണ്. ഇപ്പോഴും നമ്മള് ഫോട്ടോനൊക്കെ പോസ് ചെയ്യുമ്പോ എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് വടി പോലെ നിൽക്കാതെ വിഷ് യു ഗുഡ് ലക്ക് എവരിബഡി ഒരു ഇങ്ങനെ സൈൻ കാണിക്കാൻ പുള്ളിയാണ് പഠിപ്പിച്ചത്. ഇപ്പൊ ഞാൻ കാണിക്കാൻ പറഞ്ഞാൽ ആൾക്കാർ കാണുമ്പോ എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പൊ ഭക്ഷണം കഴിച്ചിരുന്ന രണ്ടെണ്ണം അടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പുള്ളി പൊട്ടിക്കരഞ്ഞു കുട്ടികളുടെ പോലെ. സാറിന്റെ വാട്സ്ആപ്പ് ഡിപിയിലെ പ്രൊഫൈൽ പിക്ചർ ഒരു അത് മിഷൻ AK-47 അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടോന്ന് സംശയം. കാനഡയിൽ പോയപ്പോ ഞാൻ എടുത്താണ് അത് എടുത്ത് തോക്കുമായിട്ട്. അത് ഇന്ത്യയില് ഇന്ത്യൻ എയർഫോഴ്സിന് പോലും അങ്ങനത്തെ ഉണ്ടോ എന്നുള്ള എനിക്ക് ഡൗട്ട് ആണ്. വർഷത്തിന്റെ ഒരു 6 മാസം കാട്ടില് പോവാ, ഹിമാലയം കാടുകളിൽ കയറി സന്യസിച്ച് മൊബൈൽ ഫോൺ ഇതൊന്നും ഇല്ലാതെ തനി പഴമയിൽ ആദ്യം മനുഷ്യര് ജീവിച്ചിരുന്നാൽ ജീവിക്കുക. അത് കഴിഞ്ഞ 6 മാസം ഇവിടെ വന്നാൽ നേരെ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ഒരു പ്രത്യേക ജീവിതമല്ലേ? അല്ലെങ്കിൽ അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ പോയപ്പോഴാണ് അവള് വലിയൊരു ടോക്കില് പറഞ്ഞത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. 6ാം ക്ലാസ്സില് ഒരു ദിവസം ഫാദർ ഉച്ചക്ക് കിടന്നുറങ്ങുമ്പോ താക്കോല് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ NH കയറി അങ്ങ് ഒരൊറ്റ ഓടിക്കില്ല. അപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് അറിയുന്നു, എനിക്ക് അറിയുന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക് വേണം. അത് ആദ്യം പഠിക്കണം. ഒരു ഫിയറ്റ് ആണ്, ബക്ക സീറ്റ് ഒക്കെ ഉള്ള ഫ്ലോർ ഷിഫ്റ്റിംഗ് ഗിയർ ഒക്കെ ആയിട്ട് അന്നത്തെ വലിയ വണ്ടിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. അതെടുത്തോണ്ട് 8ലാണോ 9ലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾ ഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഓഫർ വരാറുണ്ട്. മറ്റേ സ്റ്റണ്ട് സീന്, അഭിനയം, ബലാത്സംഗം, എല്ലാ സീനുകളും വരാറുണ്ട്. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. മന്ത്രിയാവാൻ അന്നൊക്കെ ഓട്ടം കഴിഞ്ഞപ്പോ വിളിച്ചിരുന്നു പല പാർട്ടിന്നും. ആ പ്രാവശ്യത്തെ ഇതിലൊന്ന് വർക്ക് ചെയ്താൽ മതി, മിനിമം ഒരു മിനിസ്റ്റർ ആവുന്നൊക്കെ പറഞ്ഞു. ഞാൻ സ്തുതി തരുന്നില്ല. മറഡോണ പഠിപ്പിച്ച വിഷ് യു ഓൾ ദി ബെസ്റ്റ് എവരിബഡി.